கம்பளி பூச்சி தங்கச்சி அள்ளி மலர் கொடி அங்கதமே ஒட்டார ஒட்டார சந்தனமே முல்ல மலர் கொடி முத்தார நீங்க விசாரிக்க இவட என்ன ஒன்னு எழுதி காணிக்காதேனல்லே നിങ്ങൾ റീൽസ് ഓർക്കുമ്പോൾ കാണുന്ന മിക്ക വീഡിയോയും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോ ആയിരിക്കും. അതിലൊരു സത്യമുണ്ട്, ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നവന്മാരിനകത്ത് മിക്കവന്മാർക്കും അല്ലെങ്കിൽ ഒരു 90% ആൾക്കാർക്കും അക്ഷരാഭ്യാസം ഇല്ലാത്തവന്മാരായിരിക്കും. എന്ത്, നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നില്ല അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണിക്കും, നീ ബാക്കി കാണിക്ക. അല്ലല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്നാ എഴുതി വെച്ചേക്കുന്നെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചേ. പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോ? അതെന്നെ നടാവേ, അതെന്നാ സാധനം എന്നാ ഹെൽപ്പിംഗ് മെന്റാലിറ്റി? അല്ല അതും പോട്ടെ, നീ എന്നതാ അവിടെ എഴുതി വെച്ചേക്കുന്നേ 99% ആൾക്കാർ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരായിരിക്കും. മെന്റാലിറ്റി അത് ശ്രദ്ധിച്ചു നോക്കണം, മെന്റാലിറ്റി ഉള്ളവരുമായിരിക്കും, പക്ഷെ അവർ ചെയ്യുന്ന മുഴുവൻ മണ്ടത്തരമായിരിക്കും എന്ന്. അളിയ, നീ എന്നതാ ഉദ്ദേശിക്കുന്നേ? നീ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാക്കത്തൂറി അപ്പുകുട്ടനെയാണോ? ഏ, ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും. ആ, അവനെ ഞാൻ എടുത്തോളാം, കണ്ടില്ലേ, നല്ല കൂറുള്ളവനാ. ഒരുത്തിനെ പിടിച്ചു വെച്ചപ്പോ കൂടെയുള്ളവനെ ഏറ്റിക്കെടുക്കുന്നു. ഓ, എന്താ ഒരുമ അവനെയൊക്കെ ഒലക്കെ കടിക്കണം. ഗൈസ്, ഇനിയുള്ളവന്മാരുടെ മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല, കാരണം മുഴുവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാരെ വീഡിയോക്കെ എല്ലാം ഒരു പാട്ട് കാണും, ആ പാട്ടിനാണ് കോപ്പി റൈറ്റിംഗ് കാണും. അതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ പണിയാവും. അതുകൊണ്ട് ഞാൻ ഉമ്മാരുടെ തെറ്റുള്ള ഭാഗം മാത്രം എടുത്ത് കാണിക്കാം. ഓക്കെ, നമുക്ക് ഇനി ആദ്യത്തെ സ്ക്രീൻഷോട്ട് കാണാം. ഈ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം ആലോചിക്കൂ. ഏത് പൊട്ടനോടാ നിനക്കിത് ടൈപ്പ് ചെയ്ത് തന്നെ? പെട്ടെന്ന് എഴുതിയേക്കുന്നുണ്ടല്ലേ, പെട്ടെന്ന്. ഇവനേക്ക് ഇനി എന്നതാ ചെയ്യേണ്ടത്? ഏ, എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് തന്നെയാണല്ലോ കാണുന്നത്. അടുത്തോണ്ട് ഇവന്റെ തന്നെ ഉണ്ട് വേറെ സാധനം ഞാൻ കാണിച്ചു. എന്തെങ്കിലും ഒരു പച്ചക്കറി ബ്രാക്കറ്റില് വെജിറ്റബിൾ, ആലോചിക്കൂ. വെജിറ്റബിൾസ് കൊള്ളാം, നല്ലൊരു പച്ചക്കറി. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു, മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ മറ്റേ ആ പേരറിയത്തില്ലാത്ത പച്ചക്കറി, അതിന്റെ പേര് ഇങ്ങനെയായിരുന്നു തോന്നുന്നു. ആ പച്ചക്കറിയുടെ ശരിക്കുള്ള പേര് ഇതാന്നാ തോന്നുന്നത്, ഇവനെ കണ്ടുപിടിച്ചേക്കുന്നത്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്, അടുത്ത കാണിക്കാം. നല്ല ലവിംഗ് ആയിട്ടൊക്കെയാണല്ലോ പറയുന്നത്, എന്നെ പോലെ ലവിംഗിന്റെ സ്പെല്ലിങ്. ഏ, അടുത്തത് ജനുവരിയുടെ സ്പെല്ലിങ് നോക്ക്. നീക്ക് എന്നതാടാ ഈ എഴുതി വെക്കുന്നത്? നിനക്കൊക്കെ വേണ്ടിട്ട് പുതിയൊരു ലിപി തന്നെ തുടങ്ങേണ്ട അവസ്ഥയാണല്ലോ. അല്ലെങ്കിൽ പുതിയ ഡിക്ഷണറി അച്ചടിച്ച് ഇറക്കണം, ഉമ്മാറെ വേർഡ്സും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കി അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എടാ, ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ആട്ടി ആട്ടി മേടിക്കുന്ന ലൈക്കല്ലേ, നിനക്കൊക്കെ ആ വേർഡ്സ് എങ്കിലും പ്രോപ്പറായിട്ട് എഴുതി വെച്ചോളൂ. പറയുന്ന മുഴുവൻ വിവരമില്ലായ്മ, ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. എന്നാ പിന്നെ എഴുതി വെക്കുന്നതെങ്കിലും മെനക്ക് എഴുതി വെച്ചൂടെ? ഏതായാലും ഞാൻ ഇനി ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് വേറെ വീഡിയോ ആണ്. ഓക്കെ, ഓ, പ്രപ്പോസൽ സീൻ റീൽസ് തുറന്ന് കണ്ട് കണ്ട് മടുത്ത്. റീൽസ് തുറന്നാലേ ഇതാ. എടാ, എന്തെങ്കിലും ഒരു വെറൈറ്റി ഇറക്കടാ, ഇറക്ക്. സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഒറ്റ ഓർണത്തിനല്ലേ അവൻ കൂഴച്ചക്ക വെട്ടിയിട്ട് ചെതറന്ന് പോലെ ചെതറിയത്. ഇവളൊക്കെ എന്നതാണാവോ തിന്നുന്നത്? ഹോ, എന്റെ മോനെ, ഇനി ഞാൻ ആരോടും ചേഞ്ച് ചോദിക്കത്തില്ല. ഐ ലവ് യു. ഓ മൈ ഗോഡ്, വാട്ട് എ കോഇൻസിഡൻസ്. ഐ ആൾസോ ലവ് മൈ സെൽഫ്. ഭയങ്കര വലിയൊരു കോമഡി ആയിപ്പോയി, എണീറ്റ് അങ്ങോട്ട് മാറിയിരിക്കും. ഗൈസ്, ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ബാക്ക്ഗ്രൗണ്ടിൽ പൊട്ടലും ചീട്ടിലും ഒക്കെ കേൾക്കാം, കൂടെ തേണ്ട ഇത് ഇതേപോലത്തെ ഒരു എക്സ്പ്രഷനും കാണാം. ഇനി എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഓ, തന്നെ ഞാൻ പറഞ്ഞു വിട്ട അല്ലടോ, ഇവിടെ ആർക്കും അനസ്തേഷ്യ കൊടുക്കണ്ട, താൻ പോ. ഇതെന്നാ വാ കോച്ച് പിടിച്ചോ? നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നാ ശരിക്കും? നിങ്ങൾ ഇതും കൊണ്ടൊക്കെ ശരിക്കും എന്നതാ ഉദ്ദേശിക്കുന്നേ? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ റീൽസ് ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് കണ്ടന്റ് തരണമെന്ന് വിചാരിച്ചിട്ട് റീൽസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നിർത്താൻ പറ്റത്തില്ല, നിങ്ങൾ ഇനിയും ചെയ്യണം, കാരണം ഞങ്ങൾക്ക് ഇനിയും കണ്ടന്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേറെ പാർട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോ, നമുക്ക് അടുത്ത പാർട്ട് ഇറക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആണ്.
എന്റെ പൊന്നടാ നീയൊക്കെ പട്ടിഷോ കാണിച്ചു അവനൊന്നും ഞാൻ ഒന്നും പറയത്തില്ല. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, നല്ല പ്രായം ഉണ്ടല്ലോ നിനക്ക്, അതിന്റെ ഒരു 10 വയസ്സോടെ ബുദ്ധി നിനക്ക് കാണിച്ചു കൂടെ. എടാടാ നിനക്കൊക്കെ ഇതുപോലെ ഓരോന്ന് കാണിച്ചാൽ മതി, എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതിന് ഈ ലൈക്ക് അടിക്കാൻ ഇരിക്കുന്ന കുറെ അവന്മാരുണ്ട്. അതിന് ലൈക്ക് അടിച്ച് കുറെ ലൈക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കാണുന്ന കുറെ പിള്ളേരുണ്ട്, അവന്മാരെന്നെ ചെയ്യും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെ കുറെ ലൈക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതുപോലത്തെ വീഡിയോ ഇറക്കാൻ നോക്കും. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരുത്തൻ ടിക്ടോക്കിൽ ഇടാൻ വേണ്ടിട്ട് കണ്ട് വീഡിയോ എടുത്താ തൂങ്ങിച്ചാവുന്ന പോലെ അഭിനയിച്ചിട്ട് ജനലും വാതിലും അടച്ചിട്ടിട്ട് ആ ചെറുക്കൻ മരിച്ചുപോയി. 8ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന ചെറുക്കനാണ്, ഇവനെ പോലെയുള്ള മരപ്പാഴികളാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാരണം. ഇവനവന്റെ കാലവിലെ പെർഫ്യൂം അടിച്ചിട്ടായിരിക്കും തീ കത്തിച്ച്. ഇത് കാണുന്ന പിള്ളേർക്ക് ഇതുവല്ലോ അറിയാം, അവര് വിചാരിക്കും വല്ല മണ്ണെണ്ണ പെട്രോൾ ഒഴിച്ചിട്ടാണ് കത്തിച്ചെന്ന്. ഇതും കണ്ടിട്ട് വല്ല പെട്രോളും കാലിൽ വെച്ച് തീ കത്തിച്ചാൽ അവസ്ഥ നാലോചിച്ച് നോക്കിയ പിള്ളേരുടെ കാലയിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? അതും വീട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജനലും വാതിലും അടച്ച് പൂട്ടിയിട്ടിട്ടേ ചെയ്യത്തില്ല, കാരണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ആർക്ക് പോയി അവസാനം? ആ പിള്ളേർക്കും പോയി, ആ പിള്ളേർ വീട്ടുകാർക്കും പോയി. ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് ഞാൻ മാസം നല്ല പറയുന്നത് വേറെ പേരാ, പക്ഷെ ഞാനിപ്പോ പറയുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. എന്നാളിയാ തോക്കിന്റെ വെയിറ്റ് കാരണം വീണതാണോ? എടാ മാസ്ക് കാണിക്കാൻ നടക്കുമെന്ന് പറഞ്ഞ് മാനത്ത് നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു, നിലത്ത് നോക്കി നടക്കണ്ടേ? നിന്റെ എത്ര ഉണ്ടല്ലോ ആ തോക്ക്. ഏ മാസോളി എന്ന് പറഞ്ഞ ഓരോരുത്തന്മാർ ഇറങ്ങിയിരിക്കുന്നു, ഇത് മാസോളി അല്ല. അടുത്ത വീഡിയോ കാണാം. വാങ്ങാനോ? അപ്പടിയില്ലടാ. വാങ്ങിക്കോ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ എന്റെ തരാനായിട്ട് ഇനി മാത്രം ഒന്നുമില്ല. ഇനിയിപ്പോ ഇവർക്ക് കൊടുക്കാൻ പറ്റി എന്താ സാധനം കൊണ്ടു നടക്കുന്നത്? ആരാ ഉള്ളേ കൊറേ സാധനമായിട്ട് നടക്കുന്നത്? ആ ഇവന്റെ കാണാം, ഇവന്റെ ചോദിച്ചു നോക്ക്, ഇവന്റെ കൊറേ ഉള്ളതാ, അവൻ കൊറേ ആയിട്ട് നടക്കുന്നത്. ഇവന്റെ ഒന്ന് ചോദിച്ചു നോക്കിയേ. കണ്ടില്ലേ, ഇവൻ വലിയ പുള്ളിയായി. ഇവൻ മഴ പെയ്യിക്കും, കറക്കി കാണിക്കും, എടുത്ത് മുഖം തുടയ്ക്കും, അങ്ങനത്തെ പല പരിപാടിയും കാണിക്കുന്ന പുള്ളിയായവൻ. പിന്നെ എന്നതാണോ ചെയ്യേണ്ടത്? ഇവന്റെ വീഡിയോ ഞാനിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് കഴിച്ച് നിങ്ങളെ കാണിക്കുന്നത്, 3ാമത്തെ പ്രാവശ്യം. എന്നിട്ട് ഇവൻ നിർത്തുന്നു. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നറിയോ, എന്റെ കളർ പോലും മാറ്റത്തില്ല, റെഡാന്ന് തോന്നുന്നു മച്ചാന്റെ ഫേവറേറ്റ് കളർ. എല്ലാ വീഡിയോക്കകത്ത് അതേ സാധനം തന്നെ പൊക്കി കറക്കിക്കൊണ്ട് വരും. ഇനിയും നീ ഇതുപോലെ വീഡിയോ ആയിട്ട് വരാൻ അതിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ജോജിയാകും, നിന്നെ ഞാൻ ജോമോൻ ചേട്ടായിയാകും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്നെ വിളിക്കുക. അപ്പോൾ ഈ എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു ഒക്കെ അടിച്ച് പൊളിക്കുക. 4 ഗുണ്ടൊക്കെ എടുത്ത് അടുത്തവൻ്റെ പറമ്പിലോട്ട് എറിയാം. ഇനി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അടുത്തവൻ്റെ പറമ്പിലൊന്നും പോയി ഗുണ്ടെറിഞ്ഞേക്കില്ല കേട്ടോ. ഏ അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അപ്പം മരിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുകയും കൂക്കുവിളി നടത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ അപമാനിക്കുന്നത് നമ്മുടെ പിതൃപരമ്പരയാണ്. ഇത്ര നന്ദി.